ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജി ഇന്ന് ഞാൻ പുതിയൊരു കണ്ടൻറ്റുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് മലബാർ ജില്ലയെ പറ്റിയും മലബാർ മാനുൽ എന്ന കൃതിയെക്കുറിച്ചും അതെഴുതിയ ബ്രിട്ടീഷുകാരനായ വില്യം ലോഗൻ എന്ന കളക്ടറെക്കുറിച്ചുമാണ് മലബാർ അത് വെറും ഒരു പേരല്ല കത്തിജ്വലിച്ച വിപ്ലവ സൂര്യന്മാരുടെ മണ്ണാണ് ചോര കൊണ്ട് ചരിത്രം എഴുതിയവരുടെ മണ്ണാണ് ലോകം സ്വന്തം കാൽ കീഴിലെന്ന് വിചാരിച്ച ബ്രിട്ടീഷുകാർ ആരുടെയെങ്കിലും മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ജന്മിത്വത്തിനും അധികാരകരവിനും മുമ്പിൽ ആരെങ്കിലും നെഞ്ചു വിരിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മലബാറുകാർ മാത്രമാണ് ഐത്തവും അന്ധവിശ്വാസങ്ങളും ജാതിമേൽക്കോയ്മയും അടിമത്തവും അനാചാരങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിയ ഒരുപാട് പട്ടിണി പാവങ്ങളുടെ കഥ പറയാനുണ്ട് ഈ മണ്ണിനെ ഒരുപാട് പൂർവികരുടെ ചോരമണക്കും ഈ മണ്ണിനെ നമുക്കൊന്ന് കടന്നു ചെല്ലാം നൂറ് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നിങ്ങൾക്കറിയാം കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വളരെ മുമ്പ് വരെ ഇന്ന് കാണുന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഒട്ടുമിക്ക ജില്ലകളും ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു മലബാർ ജില്ല പണ്ടുകാലത്ത് മലബാർ എന്ന് പറയുന്നത് ഒരു വിശാലമായ പ്രവിശ്യയായിരുന്നു ഒമ്പത് താലൂക്കുകളായി അത് നീണ്ടു പരന്നു കിടക്കുകയായിരുന്നു ഏറനാട് വള്ളുവനാട് പൊന്നാനി കോഴിക്കോട് കുറുമ്പനാട് കോട്ടയം ചിറക്കൽ വയനാട് പാലക്കാട് ഇങ്ങനെ ഒമ്പത് താലൂക്കുകളിലായി വളരെ വിശാലമായ ഒരു പ്രവിശ്യയായിരുന്നു മലബാർ ജില്ല കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ രൂപീകരിക്കുന്നത് വരെ ഇത് മലബാർ ജില്ലയായിട്ട് തന്നെ തുടർന്നു അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മലബാറിനെ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളായിട്ട് വിഭജിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂൺ പതിനാറിന് പാലക്കാട് കോഴിക്കോട് ജില്ലകളെ വീണ്ടും വിഭജിച്ചിട്ടാണ് മലപ്പുറം ഉണ്ടാകുന്നത് ഇന്നത്തെ കോഴിക്കോടായിരുന്നു മലബാറിൻ്റെ ആസ്ഥാനം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പിന്നീട് ഇതിനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വടക്കേ മലബാർ എന്നും തെക്കേ മലബാർ എന്നും രണ്ട് പ്രവിശ്യകളാക്കി തിരിച്ചു ഇതിങ്ങനെ ചെയ്യാൻ കാരണം ഭരണ സൗകര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അതിൽ ഒന്ന് തലശ്ശേരിയും മറ്റൊന്ന് ചെറുപ്പളശ്ശേരിയും ആസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നെ ചെറുപ്പുളശ്ശേരിയിലെ ആസ്ഥാനം ഒറ്റപ്പാലത്തേക്ക് മാറ്റി അന്നത്തെ മലബാർ ജില്ലയുടെ പ്രധാന തുറമുഖം ബേപ്പൂരും കൊച്ചിയുമായിരുന്നു കാരണം അറബിക്കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശം പിന്നെ കപ്പൽ ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ആ നിലയ്ക്കാണ് മലബാറിലെ പ്രധാന തുറമുഖങ്ങൾ പേപ്പൂരും കൊച്ചിയുമായത് മലബാറിൻ്റെ ഖ്യാതി ലോകമെങ്ങും എത്തിച്ചത് കപ്പൽ സഞ്ചാരികളാണ് മലബാറിലൂടെ കടന്നു പോകാത്ത കപ്പൽ സഞ്ചാരികൾ വിരളമാണ് അവർ മലബാറിനെ പല രീതിയിൽ പലയിടത്തായി വർണ്ണിച്ചത് കാണാം മലബാറിൻ്റെ പേരിനെ പറ്റി പല രീതിയിൽ പലരും പല വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട് മലബാർ എന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തനിയെ വന്നു ചേർന്ന ഒരു പേരാണ് മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ മലബാർ സുഗന്ധവ്യഞ്ജനങ്ങളുടെ അക്ഷയഖനിയായിരുന്നു മലബാറിലെ മണ്ണിലെ ലോകപ്രസിദ്ധമായ സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും കയറ്റുമതി ചെയ്യുന്നതിനായി യൂറോപ്യന്മാർക്ക് ഏറ്റവും എളുപ്പം എത്തിച്ചേരാനാവുന്ന ഒരു കപ്പലിടനാഴിയായിരുന്നു അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന മലബാർ അവരതിനെ ഗേറ്റ് വേ ഓഫ് മലബാർ എന്നും വിളിച്ചു ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങൾ പോലെ സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്നില്ല മലബാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ മദുരാശി പ്രവിശ്യയുടെ കീഴിലാണ് മലബാർ ഉണ്ടായിരുന്നത് അതായത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദുരാശി പ്രവിശ്യയുടെ കീഴിലാണ് മലബാറുണ്ടായിരുന്നത് മലബാർ എന്നും ബ്രിട്ടീഷുകാർക്ക് വളരെ പ്രാധാന്യം നിറഞ്ഞതായിരുന്നു കാരണം മലബാറിൽ നിന്നുള്ള ആക്സസ് വഴിയാണ് ചരക്ക് ഗതാഗതവും മറ്റു കയറ്റുമതികളും യൂറോപ്പിലേക്ക് നടത്തിക്കൊണ്ടിരുന്നത് ഇതിനുവേണ്ടി പല റോഡുകളും റെയിൽവേകളും മറ്റു അനുബന്ധ ഓഫീസുകളും പ്രവർത്തിച്ചിരുന്നു കൊച്ചുകൊച്ചു നാട്ടുപ്രദേശങ്ങൾ കൈയടക്കി ഭരിച്ചിരുന്ന ജന്മിമാരെ കയ്യിലെടുക്കുന്നതിൽ യൂറോപ്യന്മാർ വിജയിച്ചു മനം മയക്കുന്ന തുണിത്തരങ്ങളും അലങ്കാര വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളുമായി ജന്മിമാരെ കാണാനെത്തുന്ന കച്ചവടക്കാർക്ക് മുമ്പിൽ ജന്മിമാർ അവരുടെ പഠിപ്പുരവാതിൽ മലയ്ക്കെ തുറന്നിട്ട് കൊടുത്തു കൊച്ചു കൊച്ചു പാരിതോഷികങ്ങൾ നൽകി വിദേശികൾ കടത്തിയ കുരുമുളകിനും ഇഞ്ചിക്കും കയ്യും കണക്കുമില്ല കൂടാതെ മലബാറിൻ്റെ കളിമണ്ണിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കി അവർ നിരവധി വോട്ട് കമ്പനികൾ ഇവിടെ സ്ഥാപിച്ചു വൻതോതിൽ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തത് ഇവിടെ നിന്നുള്ള ഓടുകളാണ് അതിൻ്റെ ബാക്കിപത്രമായി ഇന്നും മലബാറിൽ നിരവധി വോട്ട് കമ്പനികൾ കാണാം ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിദേശ വ്യാപാരം നടന്നിട്ടുള്ളത് മലബാറിലാണ് അത് കാരണം മലബാറും മലബാറിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും ലോകം ലോകമറിഞ്ഞതാണ് ഇന്നും നമ്മൾ കേരളീയരെ അറബി നാടുകളിൽ മലബാറുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ഒരു വിശേഷണം തന്നെ മലബാർ എന്ന പേരിനോട് അവർക്കുള്ള മമതയും സ്നേഹവും വെളിപ്പെടുത്തുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് മലബാറികളെ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളുന്നവരായിട്ടാണ് അറബി നാടുകളിൽ അറിയപ്പെടുന്നത് മലബാറും മലബാർ തീരവും പ്രസിദ്ധമായത് നമ്മുടെ നാട്ടിലെ സുഗന്ധദ്രവ്യങ്ങളും പല വ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്തുകൊണ്ടാണ് നിരവധി നാട്ടുരാജ്യങ്ങളായി തിരിഞ്ഞ് കൃത്യമായ ഏകോപനമില്ലാതെ ആയിരുന്നു ഇവിടെയുള്ള ഭരണ സംവിധാനം അതവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കി കൊടുത്തു നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരവും ആധിപത്യം ഉറപ്പിക്കാനുള്ള നേട്ടോട്ടവുമാണ് വിദേശികൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഇവിടേക്ക് കച്ചവടത്തിനായി വന്ന് അവസാനം ഇവിടെ താവളം ഉറപ്പിച്ച യൂറോപ്പുകാരാണ് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചിട്ടുള്ളത് ചരിത്ര പഠനം ചരിത്ര വിഷയമായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ രസകരമായ ഒന്നാണ് അല്ലാത്തവർക്ക് അത് എത്രത്തോളം ദഹിക്കുമെന്നറിയില്ല എങ്കിലും നമുക്ക് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ളൊരു അറിവായിട്ടെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കണം മലബാറിനെ പറ്റി ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് കൃത്യമായ റെഫറൻസുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ മലബാറിനെ പറ്റി തിരയുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷികൾക്കും പണ്ഡിതർക്കും ഏറ്റവും വിശ്വസനീയവും കൃത്യമായതും എതിരഭിപ്രായങ്ങളില്ലാത്തതുമാണ് വില്ലൻ ലോകൻ എഴുതിയ മലബാർ മാനുവൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഈ ജില്ലാ കസറ്റിയർ മലബാറിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്നു മലബാറിലെ അക്കാലത്തെ ജനജീവിതം സംസ്കാരം പുരാവൃത്തം ഐതിഹ്യം രാഷ്ട്രീയ ചരിത്രം ഭൂപ്രകൃതി ജാതികൾ എന്നിങ്ങനെ എല്ലാ വിഭാഗങ്ങളിലൂടെയും കടന്നു ചെല്ലുന്നതാണ് വില്യം ലോഗ മലബാർ മാനുവൽ ഇന്നും മലബാർ ഇന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൻ്റെ അടിസ്ഥാന രേഖകളിൽ വില്യം ലോഗനും അദ്ദേഹത്തിൻ്റെ മലബാർ മാനുവലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു പുസ്തകമാണ് നിങ്ങൾക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത് കൃഷിയായിരുന്നു മുഖ്യ വരുമാനമെങ്കിലും അക്കാര്യത്തിൽ കൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ഭൂപ്രഭുക്കന്മാരായ ജന്മികളും ചേർന്ന് വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു അക്കാലത്തെ സാധാ ജനങ്ങളെ ആദ്യകാലം മുതൽ മലബാറിൽ കൃഷി മാത്രമായിരുന്നു ഏക വരുമാനം ഇതിൽ തന്നെ വടക്കേ മലബാറിൻ്റെ അറുപത്തഞ്ച് ശതമാനം നികുതി വരുമാനത്തിൽ ഏറെയും വയലുകളിൽ നിന്നായിരുന്നു അതിൽ മുപ്പത്തഞ്ച് ശതമാനം മാത്രമേ തോട്ടങ്ങളിൽ നിന്നുള്ള വരുമാനമുണ്ടായിരുന്നുള്ളൂ വടക്കേ മലബാറിൻ്റെ ആകെ ജനസംഖ്യയുടെ അറുപത് ശതമാനവും മാപ്പിളമാരായിരുന്നു കൃഷി ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഭൂരിഭാഗം കുടിയന്മാരും മാപ്പിളമാരായിരുന്നു ജന്മിമാരുടെയും വെള്ളക്കാരുടെയും നികുതി സമ്പ്രദായവും പാട്ടക്കരാറും ദ്രോഹ നടപടികളും മാപ്പിളക്കുടിയന്മാരെ കുറച്ചൊന്നുമല്ല വലച്ചിട്ടുള്ളത് ഈ വിഷയത്തിലേക്ക് ഒറ്റവരിയിലേക്കുള്ള ഒരു വിവരണം പോരാ ഇത് കടന്നു ചെല്ലുന്നത് കാർഷിക കലാപവും മാപ്പിള ലഹളയും ചേർന്ന് നിൽക്കുന്ന ഒരു വിശദമായ വിവരണത്തിലേക്കാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ചർച്ച ചെയ്യാം നൂറുകൊല്ലത്തിന് മുമ്പുള്ള ഒരുപാട് പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ് മലബാർ ശാസ്ത്രീയമായ ചരിത്രരചന ഇല്ലാതിരുന്ന വേണ്ടത്ര വിദ്യാഭ്യാസമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലം ഇന്നത്തെ പോലെ ആധുനിക വിദ്യാലയങ്ങളും ഇൻ്റർനെറ്റും മറ്റ് സൗകര്യങ്ങളും ഇല്ലാതിരുന്നൊരു കാലം അത്തരമൊരു കാലഘട്ടത്തിൽ വർഷങ്ങളുടെ പരിശ്രമമെടുത്ത് കിട്ടാവുന്ന എഴുത്തുകുത്തുകളും ചെമ്പോലകളും ചെപ്പേടുകളും താളിയോലകളും മറ്റു കിട്ടാവുന്ന എല്ലാ ഗ്രന്ഥങ്ങളും അടിസ്ഥാനമാക്കി സ്വന്തം നേരനുഭവങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലുകളാണ് വില്ലൻ രോഗം രചിച്ച മലബാർ മാനുവൽ മലബാറിൽ പതിനെട്ട് വർഷത്തോളം ജില്ലാ കളക്ടറും മജിസ്ട്രേറ്റ് പദവിയിലിരുന്നതുമായ അദ്ദേഹത്തിൻ്റെ നേരനുഭവങ്ങൾ മലബാർ മാനുവലിന് മാറ്റുകൂടുന്നു കൂടാതെ ചരിത്ര രചനയിൽ അദ്ദേഹം പുലർത്തിയിരുന്ന വൈഭവം അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് എൺപത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച ഈ ജില്ലാ ഗസറ്റിയർ മലബാറിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ആഴത്തിൽ ഇറങ്ങി ചെല്ലുന്നു എങ്ങനെയാണ് മലബാർ മാനുവൽ രചിക്കാനുണ്ടായ സാഹചര്യം നമുക്ക് അതിലേക്കൊന്ന് കണ്ടുപിടിക്കാം അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ സർക്കാർ അക്കാലത്തുള്ള കണക്കുകളും മറ്റു രേഖകളും ശേഖരിച്ച് ക്രമീകരിക്കുന്നതിനായി ഇന്ത്യ ഗസറ്റിയറും കൂടാതെ അതത് ജില്ലകളിലെ വിശദാംശങ്ങൾ ക്രോഡീകരിക്കുന്നതിനായി ഒരു ജില്ലാ ഗസറ്റ് സമഗ്രമായി തയ്യാറാക്കാൻ തീരുമാനിക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ മലബാറിലെ വിവരശേഖരണത്തിന് സർക്കാർ ചുമതലപ്പെടുത്തിയത് അക്കാലത്ത് ജില്ലാ കളക്ടർ കൂടിയായ വില്യം ലോഗൻ എന്ന വ്യക്തിയിലേക്കാണ് അദ്ദേഹത്തിലേക്ക് മലബാർ മാനുവലിൻ്റെ ചുമതല എത്താൻ നിരവധി കാരണങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മുതൽ മലബാറിൽ കളക്ടറായും മജിസ്ട്രേറ്റായും ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് നീണ്ട പതിനെട്ടോളം വർഷത്തെ സർവീസിന് നിഷ്പക്ഷവും നീതിയുക്തവുമായ നിരവധി റിപ്പോർട്ടുകൾ അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് മലബാറിലെ കുടിയാന്മ നിയമം പ്രതിപാദിക്കുന്ന മലബാർ ടെൻഡൻസി വളരെ പ്രസിദ്ധീകർജിച്ചാണ് ലിബറലായ ഉദ്യോഗസ്ഥനായും ചരിത്രകാരനുമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇക്കാരണം കൊണ്ടുതന്നെ മലബാർ മാനുവൽ തയ്യാറാക്കുന്ന ചുമതലയ്ക്ക് പകരം വയ്ക്കാൻ വേറെ ഒരാളില്ലായിരുന്നു വില്യൻ ലോഗൻ ആരായിരുന്നു എന്നും കൂടെ അറിയണ്ടേ അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു അസാധാരണ അസാധാരണമെടുക്കുള്ള വിദ്യാർത്ഥി പഠന സമയത്ത് തന്നെ സ്കോട്ട്ലൻഡിലെ മികച്ച ബുദ്ധിശാലിക്കുള്ള ഡ്യൂക്സ് മെഡൽ കരസ്ഥമാക്കിയ ഒരു മികച്ച വിദ്യാർത്ഥിയാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം തുടർ പഠനത്തിനായി എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു അതോടൊപ്പം മദ്രാസ് സിവിൽ സർവീസിനും പരീക്ഷ എഴുതാൻ ആരംഭിച്ചു അക്കാലത്ത് മദ്രാസ് സിവിൽ സർവീസ് എന്നത് എല്ലാ വെള്ളക്കാർക്കും ഒരു സ്വപ്നതുല്യമായ പദവിയായിരുന്നു അക്കാലത്ത് സമ്പന്നർക്കും ആഭിജാത കുടുംബങ്ങൾക്കും മാത്രം വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കുത്തക അദ്ദേഹം തകർത്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലെത്തുന്നത് സിവിൽ സർവീസ് സേവനത്തിനായി ഇതിനുവേണ്ടി പ്രാദേശിക ഭാഷകളായ തമിഴ് തെലുങ്ക് മലയാളം എന്നിവ പാസായതിനു ശേഷം ആർക്കാട് ജില്ലയിൽ അസിസ്റ്റൻ്റ് കളക്ടറായി നിയമിതനായി പിന്നീടുള്ള വർഷങ്ങളിൽ മലബാറിൽ മജിസ്ട്രേറ്റായും കളക്ടറായും വിവിധ പ്രവിശ്യകളിൽ നിയമിതനായി ഭരണമേറ്റ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം ഏതൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും പോലെ കർക്കശ നിലപാടുകളാണ് കൈക്കൊണ്ടിരുന്നത് തെക്കേ മലബാറിൽ നീതിപതിയായി സ്ഥാനമേറ്റത്തോടുകൂടിയാണ് മാപ്പിള താലൂക്കുകളിലെ കാർഷിക പ്രശ്നങ്ങളും ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണമുണ്ടാക്കിയ കുടിയാൻമ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം ബോധവാനാകുന്നത് കാരണം മലബാർ എന്നും ചെറിയ ചെറിയ കലാപങ്ങളുടെ വക്കിലായിരുന്നു ഇതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം സമഗ്രമായി പഠിച്ചു ഇക്കാലയളവിൽ അദ്ദേഹം ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി അക്കാലഘട്ടങ്ങളിൽ നിരവധി ചെറു സംഘടനകൾ നടന്നിട്ടുണ്ട് അത് പാട്ടക്കുടിയാന്മാരും ജന്മികളും തമ്മിലായിരുന്നു അതിനൊരു പ്രത്യേക കാരണവുമുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ നിലവിലുണ്ടായിരുന്ന ഭൂ ഉടമ സമ്പ്രദായമാണ് അവരിവിടെയും നടപ്പാക്കിയത് അതോടെ സ്വന്തം കൃഷിയിടങ്ങൾ നഷ്ടമായി കർഷകർക്ക് നിരവധി പാട്ടക്കരാറുകൾ ലംഘിക്കപ്പെട്ടു ഇതിനിടയിൽ ജന്മിമാരും കർഷക കുടിയാന്മാരും തമ്മിലുള്ള പാട്ടക്കരാറുകൾ ഇടയ്ക്കിടെ റദ്ദു ചെയ്തുകൊണ്ടായിരുന്നു ജന്മിമാർ മുതലെടുപ്പ് നടത്തിയിരുന്നത് ടിപ്പുവിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന നിരവധി കാർഷിക നിയമങ്ങളെ തച്ചുടച്ചിട്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടേതായ നിയമങ്ങൾ നടപ്പിലാക്കിയത് അതോടുകൂടി സ്വന്തം കൃഷിയിടങ്ങളും താമസ സ്ഥലങ്ങൾ വരെയും കുടിയാന്മാർക്ക് നഷ്ടമായി കുടിയാന്മാർ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് ജന്മിമാർക്കെതിരെ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്നു അത് പലപ്പോഴും സംഘടനകൾ കലാശിച്ചു നിരവധി പേർ മരണപ്പെട്ടു ഇക്കാര്യങ്ങളെല്ലാം തന്നെ വില്യം ലോകൻ്റെ മലബാർ മാനുവലിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മലബാറിലെ മാപ്പിഴ താലൂക്കുകളിൽ നിലവിലുണ്ടായിരുന്ന കാണ ജന്മ മര്യാദയെപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അദ്ദേഹം സർക്കാരിന് സമർപ്പിച്ചു ഇതിനിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഒരു സുപ്രധാന സംഭവം നടന്നു അട്ടപ്പാടി സൈലൻ്റ് വാലി ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് വനപ്രദേശം കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള ചില തൽപര കക്ഷികളുടെ ശ്രമം അദ്ദേഹം പരാജയപ്പെടുത്തി ഇതോടെ അദ്ദേഹത്തിന് ഒരു ഹീറോ പരിവേഷം ലഭിച്ചു മലബാറിലെ കുടിയാൻമ നിയമനിർമ്മാണത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണങ്ങളുടെയും പിതാവാണ് ബ്രിട്ടീഷുകാരൻ കുടിയാവില്ലൻ ലോകൻ കുടിയാന് സ്വന്തം മണ്ണിൽ സ്ഥിരാവകാശം നൽകുന്ന നിയമനിർമ്മാണം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അക്കാലത്തുണ്ടായിരുന്ന മരുമക്കത്തായം നിർത്തലാക്കിയാലേ ഈ നാട് പുരോഗതിക്കൂ എന്ന അദ്ദേഹം ശുപാർശ ചെയ്തു മലബാറിൻ്റെ പുരോഗതിക്കായി തോട്ട വ്യവസായങ്ങളും കോഴിക്കോട് തുറമുഖങ്ങളുടെയും റെയിൽവേ പാലങ്ങളുടെയും സ്കൂളുകളുടെയും നിർമ്മാണത്തിന് അദ്ദേഹം ശുപാർശ ചെയ്തു മലബാർ മാനുവലിൻ്റെ നിർമ്മാണത്തിനായി ഒരു പ്രത്യേക സമയം അദ്ദേഹത്തിന് കണക്കാക്കേണ്ടി വന്നില്ല കാരണം അദ്ദേഹം മലബാറിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി തയ്യാറാക്കിയ നിരവധി രേഖകളും റിപ്പോർട്ടുകളും എല്ലാം വിശദമായി പഠിച്ചുകൊണ്ടുള്ളതായിരുന്നു കൊണ്ടുള്ളതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് മലബാർ മാനുവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് അതിന് അദ്ദേഹത്തിന് ആയിരം രൂപ ലഭിച്ചു അന്നത്തെ ആയിരം രൂപ നിങ്ങൾക്കറിയാം അതൊരു വലിയ സംഖ്യയായി മലബാർ മാനുവൽ രണ്ടു വാല്യങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ മലയാളം പരിഭാഷകൾ ഇൻ്റർനെറ്റിൽ നമുക്കിന്നും ലഭ്യമാണ് ഓൺലൈൻ സൈറ്റുകളിലും ഗ്രന്ഥശാലകളിലും ഇതിൻ്റെ പതിനൊന്നാം പന്ത്രണ്ടാം പതിപ്പുകളെല്ലാം നമുക്കിന്നും ലഭ്യമാണ് മലബാർ മാനുവലിൻ്റെ മലയാളം പരിഭാഷകൾ നിരവധി സ്വകാര്യ പ്രസാധകർ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലും പുസ്തകക്കാടകളിലും ഗ്രന്ഥശാലകളിലും ലഭ്യമാണ് പക്ഷേ പുറത്തിറങ്ങിയ മലയാളം പതിപ്പുകളിലൊന്നും ഇത്രയധികം പേജുകൾ നമുക്ക് കാണാൻ കഴിയില്ല സൗകര്യാർത്ഥമോ അല്ലെങ്കിൽ മറ്റു ചില താൽപ്പര്യങ്ങൾ മൂലമോ പല പേജുകളും ഒഴിവാക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് ഇതിൻ്റെ ആദ്യ വാല്യം പ്രസിദ്ധീകരിക്കുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒരു മാപ്പിള ലഹളയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നിരവധി തവണ അദ്ദേഹത്തെ സമീപിച്ചു പക്ഷേ അദ്ദേഹം വഴങ്ങിയില്ല അത്തരം മാപ്പിള ലഹളയുടെ അടിസ്ഥാന കാരണം കാർഷിക പശ്ചാത്തലമാണെന്നും അത് വരുത്തിവെച്ചത് കുടിയാൽമ നിയമം മൂലമുണ്ടായ പ്രശ്നങ്ങളുമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത് ബ്രിട്ടീഷുകാരുടെയും അന്നത്തെ നാട്ടുപ്രമാണികളുടെയും ജന്മികളുടെയും നേരക്കുമുള്ള ചോദ്യചിഹ്നമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മലബാർ ടെനൻസി എന്ന പേരിൽ കാണജന്മ മര്യാദകളും അന്നത്തെ കുടിയാന്മാരുടെ അവകാശങ്ങളെപ്പറ്റിയും അവർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സർക്കാരിന് ഒരു പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ ആ റിപ്പോർട്ട് തള്ളുകയാണുണ്ടായത് കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഭൂകുടമ സമ്പ്രദായമാണ് ഇവിടെ നടപ്പാക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇതുവരെയും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടുകളിലെ പല പരാമർശങ്ങളും ബ്രിട്ടീഷ് സർക്കാരിനും ജന്മിക്കാർക്കും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു അന്നത്തെ കുടിയന്മ പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണെന്ന് അദ്ദേഹം വാദിച്ചു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തള്ളിപ്പോവുകയാണുണ്ട് പിന്നീട് മാധവറാവു അധ്യക്ഷനായി വില്യം ലോഗനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു പക്ഷേ ആ റിപ്പോർട്ടും തള്ളിപ്പോവുകയാണ് ഉണ്ടായത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ റിപ്പോർട്ടും ചൂണ്ടുന്നത് സർക്കാരിൻ്റെ തെറ്റായ നടപടികളിലേക്കും അവർ സ്വീകരിച്ച തെറ്റായ കുടിയാൻമ നിയമങ്ങളിലേക്കുമാണ് സ്ഥലത്തെ പ്രമാണിമാരായ ജന്മിമാരെ പിണക്കിക്കൊണ്ട് ഒരു റിപ്പോർട്ട് വേണ്ടെന്ന് ഗവൺമെൻറ്റും തീരുമാനിച്ചു ഇക്കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ വില്യം ലോഗൻ സ്വന്തം സർക്കാരും തന്നെ കണ്ണിലെ കരടായി മാറി അതോടെ സർക്കാർ അദ്ദേഹത്തെ കടപ്പ ജില്ലയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ സ്ഥലം മാറ്റി അന്നത്തെ ബ്രിട്ടീഷ് ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതൊരു ചർച്ചാ വിഷയമായിരുന്നു ഇതോടെ മനമടത്ത് അദ്ദേഹം രണ്ടു മാസം മാത്രമേ ആ ജോലിയിൽ തുടർന്നുള്ളൂ തുടർന്ന് അദ്ദേഹം സ്വന്തം കുടുംബത്തോടൊപ്പം സ്കോട്ട്ലൻഡിലേക്ക് തന്നെ തിരിച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം നിര്യാതനായെങ്കിലും അദ്ദേഹം അവതരിപ്പിച്ച മലബാർ ടെൻഡൻസി റിപ്പോർട്ടും മലബാർ മാനുവൽ പ്രസ്താവിച്ച കാര്യങ്ങളും സർക്കാരിനെ തന്നെ പിടിച്ചുകൊലക്കുന്നതായിരുന്നു കാർഷിക ഭൂമിയിൽ ജന്മികളെ പോലെ തന്നെ കുടിയാൻമാർക്കും തുല്യ അവകാശമുണ്ടെന്ന ലോകൻ റിപ്പോർട്ട് ചുവടുപിടിച്ച് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സമരമുറകൾ ആരംഭിച്ചു നിരവധി സമരങ്ങളിലൂടെ ആയിരത്തി തൊള്ളായിരത്തി റിപ്പോർട്ട് നിയമം നേടിയെടുത്തു മുമ്പുണ്ടായിരുന്ന എല്ലാ നിയമങ്ങളും വയലുകളിൽ പണിയെടുക്കുന്ന കർഷകനും കുടിയാന്മാർക്കും യാതൊരുവിധ ഗുണവും ചെയ്തിരുന്നില്ല മലബാറിലെ കൃഷിഭൂമിയിലെ സ്ഥിരാവകാശം ഭൂമിയുടെ സർവേ രജിസ്ട്രേഷൻ ഭൂമി ഒഴുക്കപ്പെട്ട കുടിയാനുള്ള സ്ഥലത്തിൻ്റെ വിപണി വില എന്നിങ്ങനെയുള്ള വില്യം ലോഗിന് തുടങ്ങി വെച്ച ആശയങ്ങൾ തന്നെയാണ് ദേശീയ പ്രസ്ഥാനങ്ങൾ നിരവധി സമരമാർഗങ്ങളിലൂടെ ഏറ്റെടുത്ത് നടത്തിയതും അതെല്ലാം സാധാരണക്കാർക്ക് തണലായതും ബ്രിട്ടീഷുകാരനാണെങ്കിൽ കൂടിയും സ്വന്തം ജോലിയെയും ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ആ നാട്ടുകാരെയും വളരെയധികം സ്നേഹിക്കുകയും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു വില്യം ലോഗം രണ്ട് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം മലബാറിനെ അദ്ദേഹം സ്വന്തം നാട് പോലെ തന്നെയാണ് സ്നേഹിച്ചത് മലബാറിലെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും മലബാറിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ലോകൻ പരമാവധി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള എല്ലാ ആശയങ്ങളും വില്യൻ ലോകൻ ഉദ്യോഗസ്ഥർക്കാർ സമർപ്പിച്ചിരുന്നു മലബാറിനെക്കുറിച്ച് ഇത്രയും ആധികാരികവും ആഴത്തിലും പരപ്പലും നിറഞ്ഞു നിൽക്കുന്ന ഒരു റിപ്പോർട്ട് അന്നും ഇന്നും എവിടെയും ഉണ്ടായിട്ടില്ല കാരണം മലബാർ മാനുവൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് എഴുതിയതാണ് അതുകൊണ്ടാണ് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മലബാർ മാനുവൽ എന്നും തിളക്കമുള്ളവർ ഏടായി നിൽക്കുന്നത്